നിങ്ങൾക്ക് എന്റെ ടിഫിൻ ബോക്സിൽ നിന്ന് വരുന്ന നല്ല മണം അറിയാൻ പറ്റുന്നില്ലേ? എങ്ങനെയുണ്ട്? ഇല്ല, ഇല്ലല്ലോ. അങ്ങനെ ഇപ്പൊ ടിഫിൻ ബോക്സിൽ വെച്ച് എന്താ കൊണ്ടുവന്നേക്കുന്നത്? ഇന്ന് എനിക്ക് അമ്മ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അറിയാവോ? അതെന്താ? ആലു പറാട്ട, പിന്നെ മാങ്ങ അച്ചാറുണ്ട്. അടിപൊളിയായിരിക്കും. ആലു പൊറോട്ടയും പിന്നെ മാങ്ങയുടെ അച്ചാറും ഉണ്ടെന്നോ? വണ്ടി, നിന്റെ അമ്മ നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കൊള്ളാം, നല്ല രുചി ഉണ്ടായിരുന്നു. നീ എന്റെ ആലു പൊറോട്ട കട്ട് തിന്നല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലട തടിയാ. സാർ, സാർ, ചിണ്ടു എന്റെ ടിഫിനൊക്കെ കട്ട് തിന്നിരിക്കുവാണ് സാർ. നിന്റെ ടിഫിൻ ബോക്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നോ? അതെ സാർ, ഉണ്ടായിരുന്നു. എന്റെ അമ്മ എനിക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കി തന്നതായിരുന്നു സാർ. ചിണ്ടു, മേലാൽ നീ ഇങ്ങോട്ട് വരരുത്. നീ ഇങ്ങനെ കുട്ടികളെ ശല്യം ചെയ്താൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഇനി മേലാൽ നിന്നെ ഈ സ്കൂളിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്. എത്രയും വേഗം സ്ഥലം വിട്. ചിണ്ടു, നീ ഇവിടുന്ന് പോയിക്കോ, വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരരുത്. മിസ്റ്റർ കക്കർ, നമുക്ക് കുറച്ച് ദിവസത്തിന് ഒരു ടെമ്പററി ടീച്ചറെ വേണം. ഉള്ളിലേക്ക് വരാൻ എനിക്കൊരു ഐഡിയ കിട്ടിയിരിക്കുന്നു. വീരിൽ നിന്ന് എന്നെ ആർക്കും ഒരിക്കലും വേർപെടുത്താൻ കഴിയില്ല. എനിക്ക് സ്കൂളിന്റെ സ്റ്റുഡന്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാനൊരു ടീച്ചറായി മാറിയേക്കാം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. സാർ, ഞാനൊരു ടീച്ചറാണ്. എന്റെ പേര് ദീൻ ദയാർ ശർമ്മ എന്നാണ്. എനിക്കൊരു ജോലി വേണം സാർ. ഓക്കെ ശർമ്മ, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചേ. ഒരൊറ്റ മിനിറ്റ്, എന്റെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. താൻ എന്ത് തമാശയോടെ കാണിക്കുന്നത്? ഡിഗ്രി എന്ന് പറഞ്ഞാ നിങ്ങൾ പഠിച്ച ഡിഗ്രി ആയിരിക്കും കാണേണ്ടത്. ചിലര് ഡോക്ടറിന് പഠിച്ച ഡിഗ്രി ഉണ്ടായിരിക്കും, മറ്റു ചിലര് എഞ്ചിനീയറിംഗിന് പഠിച്ച ഡിഗ്രി ഉണ്ടായിരിക്കും, മറ്റു ചിലർക്ക് പൈലറ്റിന് പഠിച്ച ഡിഗ്രി ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലും ഓരോ ഡിഗ്രി ആയിരിക്കും. ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതായത് എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങളുടെ ഡിഗ്രി. എഡ്യൂക്കേഷൻ ഡിഗ്രിയാണ് ഞാൻ ചോദിച്ചത്. ഓ, ഇത്രയും ഡിഗ്രീസ് ഉണ്ടോ? ഇതാ ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. നിങ്ങൾ ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റുമാണോ? വാ, അതുകൂടാതെ സയന്റിസ്റ്റുമാണോ? അമേരിക്കയിലാണോ നിങ്ങൾ ഡിഗ്രി ചെയ്തത്? സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ, ആർട്ടിസ്റ്റ്, സിംഗർ, ഡയറക്ടർ. എന്റെ അമ്മോ, നിങ്ങളാണ് കൊള്ളാലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു ഓൾ ഇൻ ഓൾ ആണല്ലോ സാറേ. പിന്നെ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നോക്കുന്നത്? ബിക്കോസ് ഐ ലവ് ഈറ്റിംഗ്. അപ്പോ അതാണല്ലേ കാര്യം. എന്നാൽ ശരി, ഇപ്പോൾ ഇതാ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ജോലി തന്നിരിക്കുന്നു. ആ, നിങ്ങൾ എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുട്ടികളെ, ഇദ്ദേഹം നിങ്ങളുടെ ടെമ്പററി ടീച്ചറാണ്. മിസ്റ്റർ ശർമ്മ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ആരംഭിച്ചോളൂ. ലഞ്ച് ബ്രേക്കിൽ ഞാൻ എല്ലാ ടീച്ചേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഓക്കെ, ഫൈൻ സാർ. ചിണ്ടുവിനെ പോലെ ഉണ്ടല്ലോ. അതെ, എനിക്കും കണ്ടിട്ട് അതുപോലെ തന്നെയാ തോന്നുന്നത്. അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ നിന്റെ അടുത്ത് ഉണ്ടാവാൻ വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുന്നാ തോന്നുന്നത്. അപ്പൊ കുട്ടികളെ, ഓരോരുത്തരായി നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. സാർ, ഞാൻ പറയാം സാർ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. പേര് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ നിങ്ങളുടെ ടെമ്പററി ടീച്ചർ അല്ലേ. പേരും ജാതകവും ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ ക്ലാസ്സിലെ സ്മാർട്ട് പയ്യൻ ആരാ? സാറുമില്ല, വിട്ടേക്ക്. അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? പിന്നെ ഒരു കാര്യം പറ, പഠിക്കുന്ന കാര്യത്തിൽ ആരാ ഇവിടെ നമ്പർ വൺ? ഇപ്പൊ അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ടെമ്പററി ടീച്ചർ അല്ലേ. സാർ, വീരാണ് സാർ. അവനെ ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത്. വീർ, നീ എന്താ എഴുന്നേറ്റ് നിൽക്കാത്തത്? കാരണം എനിക്ക് എന്നെ തന്നെ സ്വയം പ്രശംസിക്കുന്നത് ഇഷ്ടമല്ല സാർ, അതുകൊണ്ടാണ്. വെരി ഗുഡ്, വളരെ നല്ല കാര്യം. ഇനി എഴുന്നേറ്റ് നിൽക്ക്, കാരണം ഞാനാ പറയുന്നത്. നീ വലിച്ചത് നിന്റെ തലയിൽ തന്നെ വന്ന് കൊണ്ടില്ലേ മോനെ? ബണ്ടി, നിന്നെ ഞാൻ ശരിക്കും കളിപ്പിക്കുന്നുണ്ട്. എടാ തടിയാ, എന്താ നിന്റെ പേര്? ബണ്ടി. പിന്നെ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? നിങ്ങളുടെ പേരെന്താ? പേക്കി. ഞാൻ പേക്കി.
ആ നിങ്ങളെല്ലാരും ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്ക്. എന്തിനാ എന്തിനാ സാർ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ സ്കൂളിൽ ഫോൺ കൊണ്ടിരുന്നത് അലോടല്ല, നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ ഫോൺ ഉണ്ട്. ഇല്ല സാർ, ഞങ്ങളുടെ കയ്യിൽ ഫോൺ ഇല്ല. നിങ്ങളുടെ പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ. സംസാരിക്കുന്നത് അത് പിന്നെ സോറി സോറി സാർ, നിങ്ങൾ ചോക്ലേറ്റ് തന്നതിന് താങ്ക്സ് പറയാൻ വന്നതാ. അതെ, ഈ ലഞ്ച് ബ്രേക്ക് എപ്പോഴാ വരുന്നത്? അതിനവര് ബെല്ലടിക്കും സാർ. നമുക്കൊരല്പം ചാട്ട് കഴിച്ചാലോ? ഓക്കെ പോവാലോ. അല്ലല്ല, ഞാൻ ചാട്ട് കഴിക്കാറില്ല, ഞാൻ ലഞ്ചാ കഴിക്കുന്നത്. വീർ, എന്നെ പിടിക്കാൻ പറ്റില്ല മോനെ, ഞാൻ ചിണ്ടു എന്നുള്ള കാര്യം ഒരിക്കലും സമ്മതിച്ചു തരൂല. ഞാൻ നിന്നെ പിടിക്കാതെ ഇവിടുന്ന് പ്രശ്നമില്ല ചിണ്ടു. നിങ്ങളല്ലേ ന്യൂ ടീച്ചർ മിസ്റ്റർ ശർമ്മ? ഞാൻ സുശീലയാണ് സർ. എനിക്ക് നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നില്ല. അതായത് നിങ്ങൾ ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, പൈലറ്റ് ആണ്, നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറേ, നിങ്ങൾ ലഞ്ചൊന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല. ഒരു പ്രശ്നമില്ലെന്നേ, എന്റെ ലഞ്ച് നിങ്ങൾ കഴിച്ചോളുന്നേ. അതെ അതെ, നമുക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കഴിക്കാം. എന്ത് പറയുന്നു? എല്ലാവരുടെ പാത്രത്തിൽ നിന്നും കുറച്ച് കുറച്ച് കഴിക്കാം. നല്ല രുചിയുണ്ട്, അടിപൊളി. ഇനി ഞാൻ ഈ സ്കൂളിൽ ഡ്യൂട്ടി ചെയ്യുന്നത് വരെ നിങ്ങളുടെ ടിഫിൻ ബോക്സിൽ നിന്ന് മാത്രമേ ലഞ്ച് കഴിക്കുള്ളൂ. പോരെ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, എന്റെ കൈവശം ഒരുപാട് ഡിഗ്രീസ് ഉള്ളത് കൊണ്ട് ഞാൻ ധിക്കാരം പിടിച്ചവനല്ല. ഞാൻ നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യും. വന്നിരിക്കുന്ന ടീച്ചർ ചിണ്ടു തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. പക്ഷെ അത് അവനങ്ങ് സമ്മതിച്ചു തരുമൊന്നുമില്ല. കാരണം അവന്റെ മാജിക് ഉണ്ട്, അവൻ എന്ത് വേണേലും ചെയ്യും. നമുക്ക് അവന്റെ വഴിയിൽ തന്നെ ചെന്ന് മാജിക്കിലൂടെ തന്നെ അവനെ തോൽപ്പിക്കാം. ഞാൻ ഇപ്പൊ വരാം. അപ്പൂപ്പ, വേഗം പുറത്തേക്ക് വരൂ. ചിണ്ടുവിനെ കൊണ്ട് ഞാൻ തോറ്റു. ആകെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. ചിണ്ടു ഭയങ്കര പിടിവാശക്കാരനാ. ഞാൻ അവനെ തടഞ്ഞു നിർത്തിയാലും അവൻ ഇതിനൊന്നും സമ്മതിക്കില്ല. ഇതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട് അപ്പൂപ്പ. എനിക്ക് നിങ്ങളുടെ ഒരു ചെറിയ സഹായമേ ആവശ്യം. എന്നാ പറഞ്ഞു, ഞാൻ റെഡിയാ മോനെ. ചിണ്ടുവാണെന്നറിയാം, നമുക്കൊരു പരീക്ഷണം നടത്താം. ഇപ്പൊ ചെണ്ടു പഴയതുപോലെ മാറുന്നത് നോക്കിക്കോ. ഞാൻ അദൃശ്യനായിരുന്നു കൊണ്ട് എല്ലാം കണ്ടു രസിക്കും. ഈ തമാശ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഇമ്മിലി, നീ ചെന്ന് മറിഞ്ഞിരിക്കെ, കുറച്ചു സമയം കഴിഞ്ഞു വാ. അച്ഛനോ? ആരുടെ അച്ഛൻ? എവിടുത്തെ അച്ഛൻ? ഏതച്ഛൻ? എന്തച്ഛൻ? അയ്യോ, എന്റെ അച്ഛൻ എന്നെ മറന്നുപോയോ? എനിക്ക് മോനുമില്ല, ഒരു പണ്ടാരുമില്ല. ആരാണാ നീ? എന്ത് കളിയാണ് ഇതൊക്കെ? എന്റെ അമ്മച്ചിയേ, പറ്റില്ല. എനിക്ക് ഭാര്യയൊന്നും ഇല്ല, പറ്റില്ല. എനിക്ക് കുട്ടികളൊന്നുമില്ല, ഭാര്യയില്ല, മക്കളുമില്ല. എന്നെ വിട്ടേക്ക്. നിങ്ങളുടെ മോനെ കാണാൻ എന്ത് ഭംഗിയാ. നിങ്ങളുടെ മോൻ നിങ്ങളെ പോലെ തന്നെയാട്ടോ. അങ്ങോട്ട് നോക്കിയേ, എന്നിട്ട് നിങ്ങള് കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുക അല്ലേ. ശർമാജി ഒരിക്കലും ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. എന്നോട് ദേഷ്യാണോ അച്ഛ? ഒന്ന് ഇറങ്ങി പോടാവിടുന്ന്. ഒന്നിനെയും വെറുതെ വിടില്ലേ. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ. അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് എന്റെ പുറകെ വന്നോണ്ടിരിക്ക. ഹലോ സാർ, സാർ ചിണ്ടു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സാർ. അവന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യരുത് സാർ. ശരിക്കും നിങ്ങൾ അവന്റെ അച്ഛനായിരുന്നെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സാർ. ഇന്നു മുതൽ ഞാൻ സാറിനെ അങ്കിൾ എന്ന് വിളിച്ചോട്ടെ. തീർച്ചയായിട്ടും മോനെ, പറയൂ മോനെ. അതുപോലെ എന്നെ ആന്റി എന്ന് വിളിച്ചോളൂ. വീരിത് ചിണ്ടു അല്ല, വേറൊരാള് വേഷം മാറി വന്നിരിക്ക. അല്ല, അവൻ ചിണ്ടുവാ. അത് ചിണ്ടു അല്ല.
അവൻ തന്നെയാ ചിണ്ടു. അല്ലാന്നാ പറഞ്ഞത്? അവനല്ലെങ്കിൽ പിന്നെ ആരാ? ഞാനാണ് ചിണ്ടു, ഞാനാണ്. ഊപ്സ്, സോറി. ഓക്കെ ഓക്കെ വീർ, നീ ജയിച്ചു, ഞാൻ തോറ്റു. ചേടാ, നീ ചിണ്ടു ആണെങ്കിൽ പിന്നെ ഇതാരാ? നിങ്ങളായിരുന്നോ? നിങ്ങളാണ് ഇവരെ സഹായിച്ചത്. സോറി അപ്പൂപ്പ. സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത്. ഇവര് കണ്ട കാര്യങ്ങളെല്ലാം മറക്കട്ടെ, അതിനെന്തെങ്കിലും ചെയ്യും. മോനെ വീർ, നീ സ്കൂളിൽ നിന്ന് ഹിമാലയത്തിലേക്ക് ക്യാമ്പിന് പോവല്ലേ? നോക്കു മോനെ, ദിവസവും പാലിൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കണം കേട്ടോ. എമിലിക്കും അത് കൊടുക്കാൻ മറക്കരുത്. അപ്പൂപ്പ, ഞാനൊരു റോബോട്ടല്ലേ, നിങ്ങൾ എന്താ ആ കാര്യം പെട്ടെന്ന് മറന്നു പോകുന്നത്? ഞാൻ ശരിക്കും ആ കാര്യം മറന്നു പോവുക. ചിണ്ടു, ചുൾബുൾ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വരുന്നില്ല, ഓക്കെ? ഈ ക്യാമ്പിലെ സ്റ്റുഡൻസിന് മാത്രമേ പോകാൻ പറ്റൂ. ഓക്കെ ഓക്കെ വീർ, പ്രോമിസ്. ഞങ്ങൾ രണ്ടാളും നിന്റെ കൂടെ വരില്ല. ഞങ്ങൾ രണ്ടാളും തനിച്ചാ പോകുന്നത്, അല്ലേ ചുൽബുൾ? ഏയ്, ഒന്ന് നിക്കേ. ഈ സ്ഥലം അതിമനോഹരായിരിക്കുന്നല്ലേ. കുട്ടികൾക്ക് ടിഫിൻ ഉണ്ടാക്കി കൊടുക്കേണ്ട സമയമായി. ഇവിടെ തന്നെ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുക. അല്ല, നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ ആരാ പിക്നിക്കിന് വന്നിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ എത്തിയോ? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ, എന്നിട്ട് അത് കേൾക്കാതെ എന്നെ ഫോളോ ചെയ്ത് ഇവിടെ വരെ എത്തിയല്ലേ. അത് തെറ്റാ. ഞാനിവിടെ പലപ്പോഴും വരാറുണ്ട്. ഞങ്ങൾ പല സമയത്തും വന്ന് പെൻഗ്വിൻസ്, പോളാർ ബെയർ, വൈറ്റ് ടൈഗർ, വോൾഫ്സിന്റെ കൂടെ കളിക്കാറുണ്ട്. ഈ ജീവികളൊക്കെ ഇവിടെ എങ്ങനെയാ വന്നത്? അവയൊക്കെ കാണപ്പെടുന്നത് ആർട്ടിക്കലും അന്റാർട്ടിക്കലും ഒക്കെ അല്ലേ? ഇവരൊക്കെ ഇവിടെ എന്നിട്ട് ആ മൃഗങ്ങളെയൊക്കെ സ്വപ്നം കാണുകയായിരിക്കും. എന്താ, ശരിയല്ലേ ചിണ്ടു? വെറുതെ കളിയാക്കണ്ട, ഞാനിപ്പോ പ്രൂവ് ചെയ്ത് കാണിച്ചുതരാം. ഈ മൃഗങ്ങളൊക്കെ ഹിമാലയത്തിലുണ്ട്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. ബൈ വീർ, സി യു. അവിടെ നിക്കേ ചിണ്ടു. എന്ത് നല്ല മണാ വന്നോണ്ടിരിക്കുന്നത്. അയ്യോ, ഇവിടെ ഒരുപാട് പെൻഗ്വിൻസ് ഉണ്ടല്ലോ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് കാണാൻ ഒരു ചാൻസ് കിട്ടിയിരിക്കുക, അത്ഭുതമായിരിക്കുന്നല്ലോ. ഇത് കാണുമ്പോ ചിണ്ടു പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അവൻ എന്തായാലും ഇവിടെ കുറേ പെൻഗ്വിൻസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസസ് ഇല്ല സാർ. ഇത് ഉറപ്പായിട്ടും വീറിന്റെ മാജിക് ആണെന്ന് തോന്നുന്നേ. അയ്യോ ദേവ്, ചെന്നൈ വരുന്നു. ശരിക്കും വൂൾഫ വന്നേക്കുന്നു. ഓടിക്കോ. ഞാനിവിടെ എന്തെടുത്തോണ്ടിരിക്കുക? ഓ നോ, വീണ്ടും ഇവൻ എല്ലാ കാര്യവും മറന്നാ തോന്നുന്നേ. ചിണ്ടു, നിന്റെ തലയൊന്ന് കാണിക്ക്, ഞാൻ ഒരടി വെച്ചു തരാം. എന്റെ തലയിൽ കൈവെക്കരുത്, പറഞ്ഞേക്കാം. വീണ്ടും ഞാൻ ട്രൈ ചെയ്യാം.
കൂട്ടുകാരെ, അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കേ. അവൻ എന്നെ തല്ലാൻ വരുവാ. കൂട്ടുകാരെ, നമ്മളിപ്പ എങ്ങോട്ടാ പോകുന്നത്? പിക്നിക്കിന് വന്നവരെ പോയി കണ്ടാലോ. ചെലപ്പോ അവരുടെ കയ്യിൽ ഒരുപാട് ആഹാരങ്ങളൊക്കെ കാണുമായിരിക്കും. അവിടെ തന്നെ നിക്ക് ചിണ്ടു. ഞാനാ പറയുന്നത്, നിക്കാൻ. നിനക്ക് ഈയിടെയായിട്ട് കളി ഇത്തിരി കൂടുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ ചിണ്ടുവിനെ കൊണ്ട് തോറ്റു. എന്നാ ശരി, ഇപ്പൊ ചെന്ന് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാം. ആരാടാ ഇവൻ? നമ്മുടെ ഈ സ്ഥലത്തേക്ക് അവൻ പുതിയതായി വന്നതാണ്. എക്സ്ക്യൂസ് മീ, ഇവമാരൊക്കെ വീണ്ടും വന്നല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ എന്ത് തരം മൃഗങ്ങളാ? ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരൂ, നമുക്ക് വേട്ടയാടാം. എല്ലാവരും എന്റെ അടുത്തേക്ക് വാ, ഇന്ന് നമുക്ക് വിരുന്നാണ്. എൻജോയ്. റോബോ ബോയ്, അങ്ങോട്ട് നോക്ക്. ദേ റോബോ ബോയ്, അവൻ എത്തിക്കഴിഞ്ഞു. അത് ഞങ്ങളുടെ ഇരയാണ്. മര്യാദക്ക് അത് ഞങ്ങൾക്ക് തന്നെ വിട്ടു തന്നേക്ക്. ആനിമൽ ടോക്കിംഗ് മെഷീൻ ഓൺ. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. ഇവരെ വേട്ടയാടാൻ ശ്രമിച്ചാൽ അത് നിന്റെ അവസാനമായിരിക്കും. കൂട്ടുകാരെ, ആക്രമിക്കുക. അവൻ നമുക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന് കാണിക്കണം. Let's enjoy picnic. എന്റെ കൂടെ ചേർന്ന് ഡാൻസ് കളിക്ക്. ഓക്കേ, ഞങ്ങൾ റെഡിയാ. ഹേ ഇമ്ലി, എന്റെ കൂടെ ഡാൻസ് കളിക്ക്. ഞാനും ഡാൻസ് കളിക്കാൻ പോവാ. ഓ ഓ ഓ
അല്ല, ഇത് എന്ത് മാജിക്കാ ഇത്? ചിണ്ടു, ഇതെല്ലാത്തിനും നീ ഒരുത്തന കാരണം. ചിണ്ടു വേഗം വാ, നമുക്ക് മൂന്നാൾക്കും ഇവിടുന്ന് മായമായി മറിഞ്ഞു പോകണം. എന്നിട്ട് ടെന്റിന്റെ പുറകിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. വേഗം വേണം, അപ്പൊ അവരെല്ലാവരും ഹിമാലയത്തിൽ പെൻഗ്വിൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എനിക്കറിയാം, എനിക്കറിയാം, റോബോ ബോയ് ആണ് വീർ. അവന്റെ ഫ്രണ്ട് ജിണ്ടു മെജീഷ്യനാണ്. വീറാണ് റോബോ ബോയ്, റോബോ ബോയ് ആണ് വീർ. പെൻഗ്വിൻസ് ഉണ്ട്, ചുൾബിൾ ചുൾബിൾ ചെന്നായിയാണ്. എല്ലാരും കേക്ക്, ഞാൻ പറയണ കേക്ക്. ജിണ്ടു, നീ പറഞ്ഞത് ശരിയാ മോനെ. ഇവിടെ പെൻഗ്വിൻസ് ഉണ്ട്. ഇവറ്റകൾ വളരെ ഫ്രണ്ട്ലി പെൻഗ്വിൻസ് ആണ്. നമ്മൾ ലക്കിയാണ്, അതുകൊണ്ടാണ് ഹിമാലയൻ പെൻഗ്വിൻസിനെ കാണാൻ പറ്റിയത്. താങ്ക് യു ജിണ്ടു. ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. എല്ലാരും ഹിമാലയൻ പെൻഗ്വിൻസിന്റെ പുറകെ പോവാ.